എല്ലാവർക്കും നമസ്കാരം. സ്നേഹമുള്ളവരെ, നമ്മുടെ വാഹനം മറ്റൊരു വ്യക്തിക്ക് കൈമാറുമ്പോൾ എന്തെല്ലാം കാര്യങ്ങൾ ശ്രദ്ധിക്കണം? വാഹനം കൈമാറിയെന്ന ഒരു ഇൻറ്റിമേഷൻ RTO ഓഫീസിൽ നൽകിയാൽ, അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു ഒപ്പിട്ട കൈമാറ്റ പേപ്പർ നമ്മുടെ കൈവശമുണ്ടെന്ന ധൈര്യത്തിൽ വാഹനത്തിൻ്റെ ബാധ്യതയിൽ നിന്നും ഒഴിഞ്ഞു മാറാൻ കഴിയില്ല. വാഹനം വിൽക്കുമ്പോൾ വാഹനത്തിൻ്റെ പേര് മാറുന്നതിനുള്ള ഫീസടച്ച് ബന്ധപ്പെട്ട ഡോക്യുമെൻറ്റ്സ് സഹിതം ഓഫീസിൽ RTO ഓഫീസിൽ കൊടുക്കേണ്ട ഉത്തരവാദിത്തം വാഹനം വിൽക്കുന്ന വ്യക്തിയുടേതുപോലെ തന്നെ വാഹനം വാങ്ങുന്ന വ്യക്തിക്കുമുണ്ട്. വാഹനത്തിൻ്റെ ഓണർഷിപ്പ് മാറ്റുക എന്നത് വളരെ എളുപ്പത്തിൽ ചെയ്യാവുന്ന ഒരു കാര്യമാണ്. ഒരു മോട്ടോർ സൈക്കിൾ പേര് മാറുന്നതിന് 185 രൂപയും ഒരു മോട്ടോർ കാർ പേര് മാറുന്നതിന് 360 രൂപയുമാണ് ഫീസ്. 45 രൂപ പോസ്റ്റൽ ചാർജ് ഇനത്തിൽ അടയ്ക്കേണ്ടി വരും. ഈ ഒരു സാമ്പത്തിക ചെലവ് നമ്മൾ വാഹനം വിൽക്കുന്ന ആൾ വഹിക്കേണ്ടി വരികയുള്ളൂ. വാഹനം വാങ്ങുന്ന വ്യക്തിയുടെ അഡ്രസ്സ് നിലനിൽക്കുന്ന RTO ഓഫീസിലേക്കോ വാഹനം വിൽക്കുന്ന വ്യക്തിയുടെ അഡ്രസ്സ് നിലനിൽക്കുന്ന RTO ഓഫീസിലേക്കോ ട്രാൻസ്ഫറിനുള്ള പേയ്മെൻറ്റ് അടയ്ക്കാവുന്നതാണ്. ഒരു ട്രാൻസ്ഫറിനെ അടിസ്ഥാന രേഖകളായി RC ബുക്ക്, ഫോം നമ്പർ 2930, വാഹനം വാങ്ങുന്ന വ്യക്തിയുടെ ആധാർ എന്നിവയാണ്. ഓൺലൈൻ വഴി പേയ്മെൻറ്റ് നടത്തുമ്പോൾ രണ്ട് ഓപ്ഷനുണ്ട്. ഒന്ന് ആധാർ നമ്പർ ഒതൻറ്റിക്കേഷനും രണ്ടാമത്തേത് മൊബൈൽ നമ്പർ ഒതൻറ്റിക്കേഷനും. മൊബൈൽ നമ്പർ ഒതൻറ്റിക്കേഷൻ സെലക്ട് ചെയ്ത് മുന്നോട്ട് പോവുകയാണെങ്കിൽ ബന്ധപ്പെട്ട ഡോക്യുമെൻറ്റ്സ് അപ്ലോഡ് ചെയ്യുന്നതിനോടൊപ്പം പ്രസ്തുത ഫയൽ കൺസേൺഡ് RTO ഓഫീസിൽ ഹാജരാക്കേണ്ടതാണ്. ആധാർ ഒതൻറ്റിക്കേഷൻ സെലക്ട് ചെയ്ത് മുന്നോട്ട് പോവുകയാണെങ്കിൽ വാഹന ഉടമയുടെയും വാഹനം വാങ്ങുന്ന വ്യക്തിയുടെയും മൊബൈൽ നമ്പർ ആധാറുമായി ബന്ധിപ്പിച്ചിട്ടുള്ളതായിരിക്കണം. അത്തരത്തിൽ ഓൺലൈൻ വഴി പേയ്മെൻറ്റ് അടയ്ക്കുമ്പോൾ ബന്ധപ്പെട്ട ഒറിജിനൽ ഡോക്യുമെൻറ്റ്സ് ഓൺലൈൻ വഴി അപ്ലോഡ് ചെയ്താൽ മാത്രം മതി. ഫയല് ഫിസിക്കലി RTO ഓഫീസിൽ ഹാജരാക്കേണ്ട ആവശ്യമില്ല. ഒരു ഫാമിലിയിൽപ്പെട്ട വ്യക്തികൾ തമ്മിൽ വാഹനം ട്രാൻസ്ഫർ നടത്തുമ്പോൾ നേരത്തെ പറഞ്ഞ ഡോക്യുമെൻസിനോട് കൂടെ നിലവിലെ വാഹന ഉടമയും വാഹനം ആരുടെ പേരിലേക്കാണോ മാറുന്നത് പ്രസ്തുത വ്യക്തിയും രണ്ടുപേരും കൺസേൺഡ് രജിസ്ട്രിംഗ് അതോറിറ്റി ആവശ്യപ്പെടുന്ന പക്ഷം പേഴ്സണൽ ഹിയറിങ്ങിന് ഹാജരാകേണ്ടതാണ്. കുടുംബാംഗങ്ങൾ തമ്മിൽ പിന്നീട് ഈ വാഹനവുമായി ബന്ധപ്പെട്ട് തർക്കമുണ്ടാകരുത് എന്നതാണ് ഇതിലെ ഉദ്ദേശം. താങ്ക് യു.